കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാവോ അല്ലെങ്കിൽ വടക്കൻ കൊറിയയിലെ കിം ഡൈനാസ്റ്റിയുടെ കിം ജോണാണോ എന്ന് നമുക്ക് സംശയിച്ചു പോകും ഈ മുഖ്യമന്ത്രി ഒരു സെറ്റ് പ്ലസ് കാറ്റഗറിയും കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ എല്ലാ രീതിയിലും അടിച്ചൊതുക്കുകയാണ് കേരളത്തിലൊരു നിരോധനം നിലവിലുണ്ട് ആർക്കും സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്യുന്ന ആളുകളെല്ലാം പോലീസിനെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ് സി ആർ പി എസ് യിൽ ഒരു വകുപ്പുണ്ട് നൂറ്റൈമ്പത്തൊന്ന് ആ നൂറ്റൈമ്പത്തൊന്നാ വകുപ്പെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരാളെ ഒരു കൊഗ്നിസിപ്പൾ ഒഫൻസ് ചെയ്യുന്നത് തടയാൻ വേണ്ടി പോലീസിന് കസ്റ്റഡി വെക്കാനുള്ള വളരെ പരിമിതമായ ഒരു അധികാരമാണ് സുപ്രീം കോടതി നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ സമരം ചെയ്യുന്നതിന് ഈ വകുപ്പ് ഉപയോഗിക്കരുത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി യു ഡി എഫ് ആരംഭിച്ച സമരത്തെ സംബന്ധിച്ച് ആ സമരത്തിൽ പങ്കെടുക്കുന്ന നിരവധി ചെറുപ്പക്കാർ നിരവധി പ്രവർത്തകന്മാർ അവരെ പോലീസ് എന്താ ചെയ്യുന്നത് അവരെ മർദ്ദിക്കുന്നു എൻ്റെ സഹോദരി മിവ ഈ ചർച്ചയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ മർദ്ദിക്കുന്നു അവരെ കയ്യേറുന്നു അവരെ അപമാനിക്കുന്നു അവരെ അസഭ്യം പറയുന്നു ഇതെല്ലാമാണ് കൊഗ്നിസിബിൾ ഒഫൻസ് ഇന്നലെ മിവ എന്ന് പറയുന്ന നമ്മുടെ ഒരു സമരത്തിൽ പങ്കെടുത്തൊരു കെ എസ് യു പ്രവർത്തകെ അവരെ പോലീസ് ആക്രമിച്ചിട്ട് പോലീസ് പറയുക അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് പോലീസിൻ്റെ വിശദീകരണം ഇവരെയൊക്കെ കുതിരവട്ടം മറാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളെയാണ് ജനകീയ സമരത്തെ നേരിടാൻ വേണ്ടി ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഇറക്കി വിട്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ ദംശിക്കാൻ ഹർത്താൽ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ജപ്തിയുമായി നടന്നുകൊണ്ടിരിക്കുന്നത് പൗരന്മാരുടെ ഒരു ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെതിരെ ആർക്കും നീങ്ങാൻ പാടില്ല എന്ന ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റായ സമരം ചെയ്യുവാനുള്ള പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ പോലീസിനെ കയറൂരി വിട്ട് നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്ര നിയമങ്ങളും വ്യവസ്ഥകളും ഉള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന സംസ്ഥാനത്താണ് രാജ്യത്താണ് പോലീസിങ്ങനെ ജനവിരുദ്ധരായി മാറിയിരിക്കുന്നത് പോലീസിന് എവിടെ നിന്നാണ് ഈ ശക്തി സമാഹരിക്കുന്നത് ഭരിക്കുന്ന കിം ഡൈനാസ്റ്റിയുടെ അധികാരത്തിന്റെ ബലത്തിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്